പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പാഠമാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുമ്പ് നമ്മൾ രണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുട്ടികളും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. രണ്ടാമത്തെ പാഠമായ ലൈഫ് ഗിവിംഗ് വാട്ടർ, ജീവജലവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പാർട്ട് ടു കാണാത്തവർ നിർബന്ധമായിട്ടും അത് കണ്ടിട്ട് വേണം പാർട്ട് ത്രീയിലേക്ക് വരാൻ. അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ പാർട്ട് ത്രീ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദ എർത്ത് അബണ്ടന്റ് ഇൻ വാട്ടർ സ്റ്റിൽ, ഭൂമി എത്ര ജലസമ്പന്നം എന്നിട്ടും. ഇപ്പൊ ഭൂമിയുടെ പ്രത്യേകത, 2/3 ഓഫ് ദ സർഫസ് ഏരിയ ഓഫ് ദ എർത്ത് ഈസ് വാട്ടർ, വിച്ച് ഈസ് ഡബിൾ ദ ഏരിയ ഓഫ് ലാൻഡ്. ഇപ്പൊ നമ്മൾ ഭൂമി നോക്കുവാണെങ്കിൽ ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ 1/3 ഭാഗവും എന്ത് തന്നെയാണ്? ജലം തന്നെയാണ്. അതായത് കരയുടെ ഇരട്ടി ഭാഗവും ജലം തന്നെയാണ്. ഇനി മേജർ പോർഷൻ ഓഫ് വാട്ടർ ഇൻ ദ എർത്ത് ഈസ് സീ വാട്ടർ. ഇപ്പൊ കൂടുതലുമുള്ളത് ജലമാണ് നമ്മൾ പറഞ്ഞു. അതും അതിലും കൂടുതലുള്ളത് ഏത് തരത്തിലുള്ള ജലമാണ്? സീ വാട്ടർ ആണ്. അതായത് ഭൂമിയിലുള്ള ജലത്തിന്റെ ബഹുഭൂരിഭാഗവും സമുദ്രജലമാണ്. ഓക്കെ, സമുദ്രജലമായതുകൊണ്ട് നമുക്ക് കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ശുദ്ധജലവും സമുദ്രജലവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ മനസ്സിലാക്കി വെക്കണം. ദ എമൗണ്ട് ഓഫ് സാൾട്ട് ഇൻ സീ വാട്ടർ ഈസ് ഹൈ, ഹെൻസ് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ കോമൺ പർപ്പസസ്. ഇറ്റ് ഈസ് ദ വാട്ടർ ഫ്രം പ്യുവർ വാട്ടർ സോഴ്സസ് സച്ച് എസ് പോൺസ്, ലേക്സ് ആൻഡ് റിവേഴ്സ് ദാറ്റ് വി ക്യാൻ യൂസ്. ഇപ്പൊ സമുദ്രജലത്തിൽ ഉപ്പിന്റെ അളവ് വളരെ കൂടുതലാണ്. സാധാരണ ഉപയോഗങ്ങൾക്ക് ഈ ജലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കിണറുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, പുഴകൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളിലെ ജലമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതിന്റെ അളവ് അതിലും കുറവാണ്. ഓക്കെ, ഇനി വാട്ട് ആർ ദ വാട്ടർ റിസോഴ്സസ് ഇൻ ആൻഡ് അറൌണ്ട് യുവർ ഹൗസസ്. ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ള ജലം ലഭ്യമാകുന്നതിനുള്ള സോഴ്സസ് എന്തൊക്കെയാണ്? വെൽസ്, കിണറുകളുണ്ട്, സ്ട്രീംസ്, അരുവികളുണ്ട്, റിവേഴ്സ്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നദികള്, പിന്നെ ലേക്സ്, തടാകങ്ങള്. ഇതിലൂടെയൊക്കെ നമുക്ക് ശുദ്ധജലം നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വഴികളാണ്. ഓക്കെ, ഇനിയും അടുത്ത ഭാഗം നോക്കുക. മെത്തേഡ്സ് ഓഫ് പ്രിവെന്റിങ് വാട്ടർ പൊല്യൂഷൻ. ഇപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് വാട്ടറിന്റെ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജല മലിനീകരണത്തെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയൊക്കെ നമുക്ക് തടയാം നോക്കുക. ഒന്നാമത്തെ പോയിന്റ്, ബയോവേസ്റ്റ് മസ്റ്റ് ബി പ്രിവെന്റഡ് ഫ്രം മിക്സിംഗ് വിത്ത് ഡ്രിങ്കിങ് വാട്ടർ സോഴ്സസ്. അതായത് മാലിന്യങ്ങൾ ജലവുമായി കലരുന്നതിന് നമുക്ക് ഉള്ള സാധ്യത പരമാവധി ഒഴിവാക്കുക. പിന്നെ അടുത്തൊരു പോയിന്റ്, വേസ്റ്റ്സ് മസ്റ്റ് ബി കളക്റ്റഡ് സെപ്പറേറ്റ്ലി ആൻഡ് ഡിസ്പോസ്ഡ് ഓഫ് സയന്റിഫിക്കലി. അതായത് നമ്മൾ വേസ്റ്റ്, ജൈവ വേസ്റ്റുകളും അല്ലാത്ത വേസ്റ്റുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ശാസ്ത്രീയമായി ഡിസ്പോസ് ചെയ്യണം, ഒഴിവാക്കണം. എന്ന് കഴിഞ്ഞാൽ നമുക്ക് ജലത്തെ നമുക്ക് നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും. പിന്നെ മസ്റ്റ് ബി വെരി കെയർഫുൾ അബൌട്ട് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. അതായത് നമ്മൾ മണ്ണിൽ പലതരത്തിലുള്ള പെസ്റ്റിസൈഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ചില പെസ്റ്റിസൈഡ്സ് ഒക്കെ മണ്ണിൽ തന്നെ അങ്ങനെ കിടക്കുന്നതാണ്, നശിച്ചു പോകുന്നവയല്ല. അങ്ങനത്തെ ഒക്കെ ഉപയോഗം നമ്മൾ പരമാവധി സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ഫാക്ടറീസ് ഷുഡ് നോട്ട് ബി ഡിസ്ചാർജ്ഡ് ഇൻ ടു ദ വാട്ടർ സോഴ്സസ്, ഡു ഇറ്റ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ്. അതായത് നമ്മൾ ഈ ഫാക്ടറിയിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഈ ജലവുമായി കലരാൻ ഇടയാകാതെയൊക്കെ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കണം. പിന്നെ ടോയ്ലറ്റ്സ് വിത്ത് സെപ്റ്റിക് ടാങ്ക്സ് മസ്റ്റ് ബി കൺസ്ട്രക്റ്റഡ് ഇൻ ഓൾ ഹൗസസ്. ഇപ്പോൾ എല്ലായിടത്തും ടോയ്ലറ്റും സെപ്റ്റിക് ടാങ്കുകളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കണം. അതിൽ നമ്മൾ അത് ഉപയോഗിക്കാനും പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ വെൽ വാട്ടർ മസ്റ്റ് ബി ഡിസ്ഇൻഫെക്റ്റഡ്. അപ്പോൾ നമ്മൾ ഈ കിണറിലെ ജലമൊക്കെ നമ്മൾ എന്തെങ്കിലും അശുദ്ധമാണെന്ന് തോന്നി കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് ശുദ്ധിയാക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വെൽസ് മസ്റ്റ് ബി കെപ്റ്റ് ബൈ മേക്കിംഗ് വാൾസ് അറൌണ്ട് ഇറ്റ്.
കിണറുകളെ നമ്മൾ ചുറ്റും ചുറ്റുമതിലുകളൊക്കെ കെട്ടി നമ്മൾ കിണറിനെ സംരക്ഷിക്കണം. അങ്ങനെയാകുമ്പോൾ പലതരത്തിലുള്ള ജീവികൾ വന്ന് ചാടാനും ജലം മലിനമാകാനുള്ള സാധ്യതകൾ അങ്ങനെ നമ്മൾ കുറയ്ക്കണം. പിന്നെ കവർ ദ പ്രൊട്ടക്റ്റഡ് വെൽ യൂസിങ് എ നെറ്റ്. ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്ത ഈ മതിലൊക്കെ കെട്ടിയ ജലം കിണറ്റിലെ ജലമാണെങ്കിലും അതിന്റെ മുകളിൽ ഒരു നെറ്റൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ്. പലതരത്തിലുള്ള ജീവികൾ പെട്ടെന്ന് വന്ന് ചാടുന്നതൊക്കെ ഇതുമൂലം നമുക്ക് ഒഴിവാക്കി ജലത്തെ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. എങ്ങനെയാണ് മഴയുണ്ടാകുന്നതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഹൗ ഈസ് റെയിൻ ഫോംഡ്, മഴയുണ്ടാകുന്നത് എങ്ങനെ. ഡ്യൂ ടു ദ ഹീറ്റ് ഓഫ് ദ സൺ ഇത് വാട്ടർ ഫ്രം ദ വാട്ടർ ബോഡീസ് ആൻഡ് പ്ലാന്റ്സ് ഇവാപറേറ്റ്സ് ആൻഡ് റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ. ദ വാട്ടർ വാട്ടർ വേപ്പർ കണ്ടൻസസ് ടു ഫോം ദ ക്ലൗഡ്സ് ആൻഡ് വെൻ ഇറ്റ് ഈസ് ഫർദർ കൂൾഡ് ഇറ്റ് കംസ് ഡൗൺ അസ് റെയിൻ. ദിസ് പ്രോസസ് കണ്ടിന്യൂസ് ആൻഡ് ഈസ് നോൺ അസ് വാട്ടർ സൈക്കിൾ. അപ്പം എന്താണ് നമുക്ക് നോക്കാം. ഡ്യൂ ടു ദ ഹീറ്റ്, അപ്പൊ സൂര്യന്റെ ചുറ്റ് കഴിയുമ്പോൾ ചൂടെത്തി കഴിയുമ്പോൾ ജലാശയത്തിലെ വെള്ളം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലെത്തുന്നു. ഇത് അന്തരീക്ഷത്തിൽ തങ്ങി നിന്ന് നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു. ഇതാണ് ജലപരിവൃത്തി അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് നമ്മൾ ഇവാപറേഷൻ ആൻഡ് കണ്ടൻസേഷൻ, ബാഷ്പീകരണവും സാന്ദ്രീകരണവും ശ്രദ്ധിക്കുക. ഇവാപറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ്സ് ചേഞ്ച് ടു വേപ്പർ ഡ്യൂ ടു ഹീറ്റ്. ഓൺ കൂളിംഗ് വേപ്പർ ചേഞ്ചസ് ടു ലിക്വിഡ് ആൻഡ് ദിസ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. വാട്ടർ ചേഞ്ചിങ് ഇൻ ടു വാട്ടർ വേപ്പർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇവാപറേഷൻ ആൻഡ് വാട്ടർ വേപ്പർ ചേഞ്ചസ് ഇൻ ടു വാട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കണ്ടൻസേഷൻ. അപ്പൊ ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി, ദ്രാവക വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെ സാന്ദ്രീകരണം എന്ന് പറയുന്നു. വെള്ളം മാറുന്നത് ബാഷ്പീകരണത്തിനും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണത്തിനും ഉദാഹരണമാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട നമ്മൾ ഈ പാർട്ട് ത്രീയിൽ ചർച്ച ചെയ്യുന്നത്. പ്രിയ കുട്ടികളെ, നമ്മുടെ സയൻസിൻ്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഏതെങ്കിലും ഭാഗം മനസ്സിലാകാത്തതുണ്ടെങ്കിൽ വീഡിയോ ആവർത്തിച്ച് കണ്ട് മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണമെന്ന് കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചെറിയ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.